ഹലോ, നമസ്കാരം. കശ്യപ ആയുർവേദയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം നമ്മുടെ നീ ജോയിന്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടുള്ള നീ ജോയിന്റിന്റെ ലിഗമെന്റിനുണ്ടാകുന്ന ഇഞ്ചുറികളെ പറ്റിയാണ്. നീ ജോയിന്റിന്റെ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഗമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ചില നാടകൾ പോലെ അല്ലെങ്കിൽ വള്ളികൾ പോലെ ഉള്ള ചില ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് രണ്ട് എല്ലുകൾ ഇങ്ങനെ ചേർന്നിരിക്കുകയാണെങ്കിൽ ആ രണ്ട് എല്ലിനെയും തമ്മിൽ കൂട്ടി പിടിച്ച് ഒരുമിച്ച് നിർത്തുന്ന രീതിയിൽ ഈ എല്ലിൽ നിന്നും മറ്റൊരു എല്ലിലേക്ക് ഇങ്ങനെ ലിഗമെന്റുകളുണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ നാടകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എല്ലിന് മുകളിൽ മറ്റൊരു എല്ല്, നമ്മളത് നിൽക്കുമ്പോൾ തന്നെ ഒരു എല്ലിന് മുകളിൽ മറ്റൊരു എല്ലെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം ഈ ലിഗമെന്റുകളും മസിലുകളും ഒക്കെ ഇതിനെ പൊതിഞ്ഞിങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതിന് ബലമുള്ളത്. അപ്പൊ ഈ ലിഗമെന്റ് ഇങ്ങനെ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മളെ എന്തെങ്കിലും കളികൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളരെ പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും മറിഞ്ഞു വീഴുക, ആക്സിഡന്റ് ഉണ്ടാവുക, കാല് തിരിയുക, അല്ലെങ്കിൽ ഒരാളുടെ കാലിന് മുകളിൽ എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങൾ വന്ന് വീഴുക. അപ്പൊ ഉദാഹരണത്തിന് ബൈക്കൊക്കെ മറിയുന്ന സമയത്തൊക്കെ, ബൈക്ക് പോകുന്ന ആള് ബൈക്ക് മറിയുന്ന സമയത്തൊക്കെ അയാളുടെ കാലിലേക്ക് ബൈക്ക് വീഴുക, അല്ലെങ്കിൽ ഒരാളുടെ കാലിൽ മറ്റൊരാൾ വന്ന് വീഴുക. അപ്പം ഫുട്ബോൾ കളിക്കൊക്കെ സംഭവിക്കാം, ഒരാളുടെ കാലിലേക്ക് മറ്റൊരാൾ വന്ന് വീഴുന്നത് കാണാവുന്നതാണ്. പല കളികൾക്കിടയിൽ നമ്മൾ അങ്ങനെ സംഭവിക്കുന്നതായിട്ടൊക്കെ കാണാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ കാലിലുണ്ടാകുന്ന പരിക്കുകൾ ഈ കാരണം ഈ ലിഗമെന്റ് വലിയുകയും ഈ വലിഞ്ഞ് ചിലപ്പോൾ പൊട്ടിപ്പോവുകയും, നമ്മളിപ്പോ റബ്ബർ ബാൻഡ് ഒരു പരിധിയിൽ കൂടുതൽ വലിച്ചാൽ അത് പൊട്ടിപ്പോകുന്നത് പോലെ തന്നെ ലിഗമെന്റ് ചിലപ്പോൾ പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിന് എന്താണ് ചികിത്സ എന്ന് ചോദിച്ചു, ഇതിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഒരു ബോണിൽ നിന്നും വേറൊരു ബോണിലേക്കോ ഒക്കെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള വള്ളികൾ പോലെ നാടകൾ പോലെയുള്ള സാധനങ്ങളാണ് ലിഗമെന്റുകൾ എന്ന് പറയുന്നത്. ഈ ലിഗമെന്റ് ഇതിനെ പൊതിഞ്ഞ് ബലമാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ലിഗമെന്റുകൾ ഈ ഇങ്ങനെ പരസ്പരം ഒരുപാട് വലിയുന്ന സമയത്താണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബെൻഡ് ഇങ്ങനെ ഒരു ബോണ്, ഒരു ബോണിന്റെ ബോളിൽ മറ്റൊരു ബോൺ ഇരിക്കുകയാണ്, അതിനിപ്പോ ഒരു ബെൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ലിഗമെന്റ്, ഈ രണ്ട് തള്ളവരുടെ കൂടെ ചേർന്ന ഒരു ലിഗമെന്റ് ആണെങ്കിൽ ഇങ്ങനെ വലിയുകയാണെങ്കിൽ ഈ ലിഗമെന്റ് ഇങ്ങനെ മടങ്ങുകയാണെങ്കിൽ ഈ ലിഗമെന്റ് വലിയുകയും അത് ചിലപ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ലിഗമെന്റ് ഇഞ്ചുറി പല ഗ്രേഡുകളാക്കിയിട്ട് പറയാമെന്നുള്ളതാണ്. ഈ പല ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഒന്ന് വലിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്, ഒന്ന് വലിഞ്ഞു എന്ന് മാത്രമാണ്. അപ്പൊ വലിഞ്ഞുന്ന സമയത്ത് മുറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്. അല്ലെങ്കിൽ വളരെ ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ, ഈ ലിഗമെന്റ് ഒന്ന് വലിഞ്ഞു പക്ഷേ ചെറിയ രീതിയിലുള്ള മുറിവേ ഉള്ളൂ, പൊട്ടിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഗ്രേഡ് 1 എന്ന് പറയുന്നത്. രണ്ടാമത്തത് കുറച്ചുകൂടി വലുപ്പമുള്ള ഇഞ്ചു, കുറച്ചുകൂടി നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇഞ്ചുറിയാണ് ഇത്. വലിഞ്ഞു മുറിഞ്ഞു എന്നാൽ കംപ്ലീറ്റ് മുറിഞ്ഞു പോയിട്ടില്ല, അതായത് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഫൈബേഴ്സ് മുറിഞ്ഞു പക്ഷെ ഇത് കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ടില്ല, അതാണ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വലിഞ്ഞു പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. തീർച്ചയായും ഇത് കംപ്ലീറ്റ് വലിഞ്ഞ് അങ്ങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു പോം വഴി. ഈ ലിഗമെന്റ് രണ്ടാമത് വരണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരിക്കുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊന്ന് വലിഞ്ഞിട്ടൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും അങ്ങനെയൊക്കെയുള്ള സമയത്ത് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആയുർവേദത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജാണ്. അതുപോലെ ഗ്രേഡ് 2 എന്ന് പറയുന്നത് വലിഞ്ഞു ചില ഫൈബേഴ്സ് മാത്രം പൊട്ടി, അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് ആളുടെ ജോലി അനുസരിച്ച് അല്ലെങ്കിൽ അയാൾക്ക് എത്രത്തോളം ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളതനുസരിച്ച് സർജറി വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. പിന്നെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിഗമെന്റ് വലിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധാരണ നമുക്ക് അനുഭവപ്പെടാറുള്ള പോലെ നല്ല വേദനയും നീരുമാണ് അവിടെ പ്രധാനമായിട്ട് അനുഭവപ്പെടുക. തൊട്ടാലൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാവുക, ആ ഒരു മുട്ട് അനക്കാൻ പറ്റാതെയാവുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. നമ്മുടെ നീ ജോയിന്റ് മുട്ടിനെ കാൽമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കാൽമുട്ടിൽ ഈ ലിഗമെന്റ് ഒക്കെ വലിയുവാണെങ്കിൽ അവിടെ ഭയങ്കരമായ വേദന, പെട്ടെന്ന് വളരെ പെട്ടെന്നുള്ള വേദനയും ആ ഭാഗത്ത് നീർക്കെട്ടും ഒക്കെയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ലിഗമെന്റുകൾ പല തരത്തിലുള്ള ലിഗമെന്റുകൾ മുട്ടിലുണ്ട്. ഈ മുട്ടിലെ ലിഗമെന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു അതിന്റെ മീഡിയൽ സൈഡിലുള്ള അകവശത്തുള്ള മീഡിയൽ കൊളാട്രൽ ലിഗമെന്റ് എന്ന് പറഞ്ഞ ലിഗമെന്റ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലുള്ള പുറവശത്തുള്ള ലാറ്ററൽ കൊളാട്രൽ ലിഗമെന്റ് എന്ന ലിഗമെന്റ് ഉണ്ട്. പിന്നെ മുട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള പിന്നെ
ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ്, പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ACL, BCL എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ലിഗമെന്റ് ഉണ്ട്. ഏത് ലിഗമെന്റ് ആണെന്നുള്ളത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ മുട്ടിന്റെ ലിഗമെന്റ് എന്ന് പോയി കഴിഞ്ഞാൽ മുട്ടിന് ബലക്ഷയം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മുട്ടിന്റെ ഒരു വീക്ക്നെസ് ഉള്ള പോലെ, ഒരു ബലക്ഷയം ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. മുട്ട് ശരിക്കും അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് മുട്ടിന് ബലക്ഷയം ഉള്ള പോലെയൊക്കെ തോന്നും. മുട്ടിന് ഭയങ്കര വേദന ഉണ്ടാകും, തുടക്കത്തിൽ ഭയങ്കര വേദനയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേദന അങ്ങ് മാറും. ഇത് വെച്ചാൽ വേദന തനിയെ ശമിക്കും. പക്ഷെ എന്നാലും ആ ബലക്ഷയം ഇങ്ങനെ നിൽക്കും, മുട്ടിന് ആ ഒരു ബലം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ നിൽക്കും. ഇതാണ് ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ബലക്ഷയം എത്രത്തോളം ഉണ്ടെന്നുള്ളത്, എത്രത്തോളം ഇത് പൊട്ടിയിട്ടുണ്ടെന്നുള്ളതും, എത്ര പ്രധാനപ്പെട്ട ലിഗമെന്റ് ആണ് ഇത് പോയതെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്തെന്തോ എത്ര ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ആക്ടിവിറ്റി ഒന്നും ചെയ്യാനില്ല. അതേസമയം ഒരു ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരുപാട് ഓടുന്ന അല്ലെങ്കിൽ ഒരുപാട് പടികൾ കയറുന്ന ഒരാളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുട്ടിന്റെ ബലം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ സ്പോർട്സ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ലിഗമെന്റ് ഇഞ്ചുറി ഗ്രേഡ് 2 ആയിരുന്നാൽ പോലും അവർക്ക് സർജറി ചെയ്തത് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ സാധാരണ ആൾക്കാർ, നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേഡ് 2 ഒക്കെ ലിഗമെന്റ് ഇഞ്ചുറി വന്നാൽ പോലും നമുക്ക് അതിന് സർജറി ഒന്നും വേണ്ട. അതല്ലാതെ തന്നെ നമുക്ക് ആയുർവേദത്തിലൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യാൻ പറ്റും, ബലമൊക്കെ ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഈ ലക്ഷണങ്ങൾ ഞാൻ പൊതുവെ പറഞ്ഞ പോലെ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വേദന, വീക്ക്നെസ് അങ്ങനെ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ്. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന അങ്ങോട്ട് കുറഞ്ഞിട്ട് നമുക്ക് വീക്ക്നെസ് ആണ്, മുട്ടിന് ബലമില്ലായ്മയാണ് കൂടുതൽ ഇതായിട്ട് കാണുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അത് എന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് നോക്കാം. ആയുർവേദത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഗ്രേഡ് 1 ആണോ ഏതാണ് ഗ്രേഡ് എന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്ലിനിക്കലി നമുക്ക് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ ഗ്രേഡ് ഏതാണെന്ന് അറിയാൻ പറ്റും, ഡോക്ടറിന് ക്ലിനിക്കലി അറിയാൻ പറ്റും. കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് MRI പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. അപ്പൊ MRI ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്രേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് സർജറി ആവശ്യമുള്ള കേസ് ആണെങ്കിൽ സർജറിക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഗ്രേഡ് 3 ആണ്, ഇപ്പൊ കംപ്ലീറ്റ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അവരൊക്കെ സർജറിക്ക് റെഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റെഫർ ചെയ്യാം. അല്ലാതെ നമുക്ക് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ സർജറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യാം. തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്മൊബിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്തെ ട്രീറ്റ്മെന്റ്. അതായത് കാല് കെട്ടിവെക്കുക, കാല് മടക്കാണ്ട് കാലടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ലിഗമെന്റിന്റെ ഗ്രേഡൊക്കെ അനുസരിച്ച് 2 ആഴ്ച മുതൽ 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച വരെയൊക്കെ ചിലപ്പോൾ ഈ കെട്ടിവെക്കുന്നത്, കാലനക്കാണ്ട് കെട്ടിവെക്കുന്നത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നതൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. അതാണ് അതിന്റെ അന്നാമത്തെ ട്രീറ്റ്മെന്റ്. അപ്പൊ കെട്ടിവെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നീരും വേദനയും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലേപനങ്ങളും മരുന്നുകളും ഒക്കെ ഇട്ടിട്ടാണ് ഇത് കെട്ടിവെക്കുക എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് സ്വയം ഒരിക്കലും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ചികിത്സ ചെയ്യേണ്ടത്. ആയുർവേദത്തിലെ ഓർത്തോപീഡിക്സിൽ പിന്നെ PG ഉപരിപഠനം നടത്തിയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് പൊതുവെ ഈ ഇത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാൻഡേജ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മരുന്ന് വെച്ച് കെട്ടുക, ഇതൊക്കെയാണ് ചെയ്യുക. ഉള്ളിലുള്ള മരുന്നുകളും കഴിക്കാറുണ്ട് നീര് കുറയാൻ വേണ്ടിയിട്ടും അവിടുത്തെ മറ്റ് ഇഞ്ചുറിയുടെ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം ഇത് പെട്ടെന്ന് കൂടാൻ വേണ്ടിയുള്ള ഹീലിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീലിംഗ് ഡേയ്സ്, അതായത് പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ കൊടുക്കാൻ പറ്റും. ഇത് അതാണ് ഫസ്റ്റ് സ്റ്റേജിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബലം, അതായത് ഈ ഇഞ്ചുറി പറ്റിയ ആ ഭാഗത്തിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അത്തരം ട്രീറ്റ്മെന്റുകൾ നമ്മൾ ഫിസിയോതെറാപ്പി കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് പൊതുവെ ചെയ്തു വരുന്നത്. ഫിസിയോതെറാപ്പിയിൽ ആ ഒരു ലിഗമെന്റിന്റെ ആ ഒരു ബലക്കുറവിനെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ട്രെങ്തൻ, ബാക്കിയുള്ള മസിലുകളും ലിഗമെന്റുകളും ഒക്കെ നല്ല ബലമുള്ളതാക്കി തീർത്ത് അതിന്റെ ബലം കൊണ്ട് ഇതിന്റെ ബലക്കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി മെഷേഴ്സ് ഒക്കെ സ്വീകരിക്കാറുണ്ട്. അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ തന്നെ കൺസൾട്ടേഷനോടുകൂടി ആവശ്യമുള്ള എക്സസൈസുകളും സ്ട്രെങ്തനിങ് എക്സസൈസുകളും ഒക്കെ ചെയ്യലാണ് നമ്മൾ പൊതുവെ ചെയ്യുക. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ പറയപ്പെടുന്ന ബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, മസിൽ സ്ട്രെങ്തനിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ആയുർവേദത്തിലെ
മറ്റ് തെറാപ്പികളും ചെയ്യാറുണ്ട്. ആയുർവേദത്തിൽ ചെയ്യപ്പെടുന്ന നമ്മൾ നേരത്തെ പറയുന്ന കിഴി വെക്കുക, അവരെ കിഴി പോലത്തെ തെറാപ്പികൾ, അതുപോലെ ചില ആൾക്കാർക്ക് കഷായധാര പിടിച്ചിൽ പോലത്തെ ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള നമുക്ക് ആ ഒരു ഭാഗത്തിന് ബലം വരാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക, അപ്പൊ ആദ്യ സ്റ്റേജിൽ വേദനയും നീർക്കെട്ടും കുറയ്ക്കാനും രണ്ടാമത്തെ സ്റ്റേജിൽ ബലം വരാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് 100% ആയുർവേദം കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞാല് കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ടുള്ള സ്റ്റേജ് ആണെങ്കിൽ പൊതുവെ ഡിപ്പെൻഡ്സ് അപ്പോൾ കണ്ടീഷൻ ആണ്, നമ്മൾ പൊതുവെ സർജറിക്കാണ് റെഫർ ചെയ്യുക. പക്ഷെ ഏത് ലിഗമെന്റ് ആണെന്നുള്ളതനുസരിച്ചും ഈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ എത്രത്തോളം ഈ മുട്ടുകൊണ്ട് സ്റ്റെബിലിറ്റി ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരം ട്രീറ്റ്മെന്റുകൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പൊതുവെ ആലോചിക്കുന്നത്. അപ്പൊ ഇതാണ് നീ ലിഗമെന്റിന്റെ, നീ ജോയിന്റിന്റെ ലിഗമെന്റിന്റെ ഇഞ്ചുറിയെ പറ്റിയാണ് പറഞ്ഞത്, ഇതിന്റെ ചികിത്സയെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.